എനിക്ക് ഈ പല്ല് പറിക്കാനൊക്കെ ഇരിക്കൂലേ, ഡോക്ടറെ വെട്ടിയത് അത് കണക്ക് വേദനയാണ്. ചെയ്തുമ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഉറുമ്പ് അടിക്കുന്ന വേദനയേ ഉള്ളൂ, ഒരു 500 ഉറുമ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇവനെടുത്തേക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനൊന്ന് എക്സ്പ്രഷൻ ഇട്ട് എന്നെ പേടിപ്പിക്കല്ലടാ. ഒരാളുടെ പേരെഴുതിയാ മതിയായത് ഈ ഷോയെ. ഞെരുമ്പി തന്നെ ആദ്യം അടിക്കണം, ഞാൻ വലിക്കും സത്യം ഉണ്ട്. വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യ ചേട്ടാ, മതി എനിക്കടിക്കണ്ട. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷീതള എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്ന് നമ്മളെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോണേണ്. ഒരിക്കലും ചെയ്യരുതെന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷേ എന്ത് ചെയ്യാം, ചെയ്യേണ്ടി വന്നു. ഒന്നുമില്ല, ഞങ്ങള് ടാറ്റു അടിക്കാൻ പോവാണേ. ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരുപാട് അത് ഞങ്ങള് മലയുടെ മുകളിൽ കയറിയപ്പോൾ കൈ കയറിയതാണ്. ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും പോയി ടാറ്റു അടിക്കാം. കമോൺ ഗൈസ്. ഞാൻ സജഷൻ പറയട്ടെ, ഇതുണ്ടായിരിക്കോ? ആ നീ ഇതടിച്ചു, നിനക്കൊരു ബോൾട്ട് ഇളകിയിരിക്കോ. ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് വരയ്ക്കുന്ന അറിയാവോ അതെ, മല ഉച്ച വരുന്ന സൂര്യൻ. പിന്നെ ഇവിടെ പക്ഷെ രശ്മി ഉണ്ട് കേട്ടോ, ഇങ്ങനെ വരയ്ക്കാറുണ്ട്. എന്റെ പേര് വീട്ടിൽ ഭീഷണി 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 പെടുത്ത് എന്നെ കൊണ്ട് തട്ടിയിരിക്കുന്നു. നിങ്ങൾ ചൊല്ലു, ഇത് ന്യായമാണ്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇവനെടുത്തേക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ആ ചങ്ങനാ ഭാഷ ചോദിച്ചിട്ടൊന്നുമില്ല നടക്ക്, അത് ഇവിടാണ് വരുന്നത്. ചൈന ഭാഷ മാറ്റി വന്നിട്ട് ശീതൽ വിനു. തെക്കോട്ട് ഇറങ്ങി ഒറ്റോട്ട് ഓടിക്കും. ഇവിടെ നമ്മുടെ ചാനലായാലും ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കാമല്ലോ. പുറകിലല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. അതെ കാമാറോയോ കമാറോനേക്കാൾ എന്തോ നല്ല ചീരുമ്പ. പാട്ടടിച്ചാൽ നല്ലതായിരിക്കും. ശീതൽ വിനോദം അടിച്ചാലും ഞാൻ ശീതൽ വിനോദം തന്നെ അടിച്ചേക്കുന്നു. അങ്ങനെ അടിച്ചാലും നമ്മുടെ ചാനൽ തന്നെ വരാം. ഇത് നല്ലതാണ് വെറും ഡ്രഗ്സ് അല്ല. എനിക്ക് ഈ പല്ല് പറിക്കാനൊക്കെ ഇരിക്കൂലേ, ഡോക്ടറെ വെട്ടിയത് അത് കണക്ക് പേടിയാണ്. ചെയ്തുമ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഉറുമ്പ് അടിക്കുന്ന വേദനയേ ഉള്ളൂ, ഒരു 500 ഉറുമ്പ്. ഹണി റോസ് ടാറ്റു അടിച്ചു ഇവിടെ. അപ്പൊ നമുക്കൊരു ഫോം കിട്ടിയിട്ടുണ്ട്, ഇത് ഫില്ല് ചെയ്യണം. കൺസെന്റ് ആണ്. അനസ്തേഷ്യണ്ടോ വേദന എടുക്കാതിരിക്കാൻ? ഇങ്ങനൊന്ന് എക്സ്പ്രഷൻ ഇട്ട് എന്നെ പേടിപ്പിക്കല്ലടാ. ഒരാളുടെ പേരെഴുതിയാ മതിയായത്. അഡ്രസ്സും കൂടെ
നല്ല സുഖമുണ്ട്. ഹായ്. ഞാൻ ചിലപ്പോ ഞെരമ്പിത്തരാണ് ആദ്യം വേറെ എവിടെയെങ്കിലും ട്രൈ ചേട്ടാ, എനിക്ക് ഡോക്ടറെ എന്നെ കുത്തി വെക്കല്ലേ, എനിക്ക് മരുന്ന് തന്നാ മതി. എന്തോ റിസ്ക് ആണ് ഞങ്ങൾക്ക്. കൊച്ചിനെ അമ്മ കഴിക്കാൻ മേടിച്ചുതരാം, താൻ ഇവിടുത്തെ കൈ തിന്നണ്ട. സിമോ ഇപ്പൊ ഇപ്പൊ ഇയാളുടെ ചെവിയിലുള്ള സാധനം ഇപ്പൊ രണ്ടുന്നും സെയിം സംഭവം. നക്ഷത്രം ഞാനിപ്പോ ഓക്കെ ആയി. അല്ല ഫസ്റ്റ് ഒരു പെയിൻ മാത്രമേ നമുക്ക് ഉള്ളൂ, പിന്നെ പിന്നെ നമുക്ക് ആ ഒരു പെയിൻ യൂസ് ആവും, കുഴപ്പമില്ല. അടിക്കുന്നില്ലേ, എന്റെ പെയിൻ മാറി കൊണ്ട് തന്നെ കണ്ടോ. അങ്ങനെ ഒന്നും മാറുന്നില്ലടാ, എനിക്ക് നല്ല ഉറപ്പില്ല. ഡീപ് ബ്രീത്ത് എടുത്താ ഒന്നും നടക്കൂല, വേദന എടുക്കും. നല്ല സുഖമുണ്ട് അല്ലേ, ആ എക്സ്പ്രഷനെയും അതറിയാം. ചെറിയ വേദനയല്ലേ ഉള്ളൂ, എട്ട് പട്ട് അടിക്കുന്ന വേദന. എട്ട് പട്ടിയോ, പകുതി ആയിട്ടുള്ളോ ഫില്ല് ചെയ്ത്. മൊത്തത്തിൽ ബ്ലാക്ക് ഒക്കെ വരവ് പറയുമ്പോ ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലേ ഫില്ല് ചെയ്യണ്ട, അങ്ങനെ കിടക്കട്ടെ. കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു ബ്രോ, ബാക്കി നാളെ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ആരോ മാർഗ്ഗം ചെയ്യാം, വീട്ടിലോട്ട് അടിച്ചു. കാര്യം താണ്ട് സൂചി ഒറ്റ കുത്തു കുത്തി ഇങ്ങോട്ട് ഇവിടുന്ന് ഇറക്കി. ഇങ്ങനെ ഇതേ ഇവിടെ മുന്നോട്ട് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, വീട്ടിൽ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടാറ്റു എക്സ്പീരിയൻസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ടാറ്റു അടിക്കുന്നത്. ഈ വേദന കാരണം ഇനി ഞാൻ അടിക്കത്തില്ല, ഇവ അടിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിങ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും ബ്ലാക്ക് ഇട്ട് ഫില്ല് ചെയ്യാൻ പറയരുത്, വേറെ നിറം ചൂസ് ചെയ്യുക, അപ്പോൾ ഷെയ്ഡ് ചെയ്ത് തരും. വേദന സഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ആദ്യത്തതായിരുന്നു പെയിൻ, എനിക്ക് ഫില്ല് ചെയ്തത് പെയിൻ ഉണ്ടായില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ.